ഞങ്ങളുടെ ചാനലിന് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ വന്നതിന്റെ സന്തോഷം കൊണ്ട് ഭഗവാനെ കണ്ട് നന്ദി പറയുക എന്നതിനാണ് ഇന്ന് ഞങ്ങൾ വന്നത്. ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്, ഗുരുജനങ്ങളുണ്ട്, പല രീതിയിലുള്ളവർ. എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. എന്റെ നാടിലെ ക്ഷേത്രമായ കൈലാസം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ വരുവാൻ, ഭഗവാനോട് നന്ദി സൂചകമായി ഈ ആദരവ് അർപ്പിക്കുവാനും വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഐശ്വര്യം ചൊരിയുന്ന ഈ ഭഗവാൻ ഈ ചാനൽ ഞങ്ങൾ ആരംഭിച്ചിട്ട് 1000 സബ്സ്ക്രൈബറെ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. പ്രധാനമായിട്ടും അതിന് നന്ദി അറിയിക്കുക, ചെറിയൊരു കാണിക്കയുമായിട്ട് വന്ന് ഭഗവാനോട് അതിനെപ്പറ്റി അറിയിക്കുന്നതിനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഭഗവാന്റെയും ഈ ക്ഷേത്രത്തിന്റെയും ചൈതന്യത്തെ കുറിച്ചും ഈ ക്ഷേത്ര വിശേഷങ്ങളെ കുറിച്ചും ഇതിന്റെ പിന്നാലെ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ എല്ലാവരും കാണുക. ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ അർദ്ധനാരീശ്വരനാണ്. അർദ്ധനാരീശ്വര ദേവൻ ഒരു വിഗ്രഹത്തിൽ രണ്ട് ഭാഗമായിട്ട് ശ്രീ പരമേശ്വര ദേവനും ശ്രീ പാർവതീ ദേവിയും കുടികൊള്ളുന്നതാണ് അർദ്ധനാരീശ്വര ഭാവം. അത് കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിലൊരു ക്ഷേത്രമാണ് പരമ്പറ്റ ഈ പരുത്തിമല ശ്രീ കൈലാസ അർദ്ധനാരീശ്വര ചിന്താമണി ക്ഷേത്രം. ദേവന് സമീപമായിട്ട് ഗണപതി ഉണ്ട്, തൊട്ടടുത്ത് ഭദ്രാ ഭഗവതി ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നകത്ത് ഉള്ള പ്രധാന വിഗ്രഹങ്ങൾ. അതിൻ്റെ പുറത്ത് മലദൈവങ്ങളുണ്ട്, നാഗരാജാവുണ്ട്, പിന്നെ യക്ഷിയമ്മയുണ്ട്. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം പീഠങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കതെല്ലാം ചുറ്റി നടന്ന് കാണാം. എന്തായാലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനത്തിൻ്റെ വിശ്വാസം, അവരെ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ നേടിക്കൊടുക്കും, അത് അനുഗ്രഹിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തിലാണ് ഭക്തർ എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 8 മലകൾ ചേർന്ന ശക്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച. ശിവേ സർവാർത്ഥ സാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി, നാരായണി നമോസ്തുതേ. ഈ ക്ഷേത്രത്തില് 24 വർഷം കൊണ്ട് ഗീതാ ക്ലാസ് നടക്കുന്നുണ്ട്. ബാലഗോകുലത്തിന് പ്രത്യേകം കെട്ടിടമൊക്കെ ഉണ്ട്. ഈ കോവിഡ് കാലഘട്ടമായതിന് ശേഷമാണ് കുട്ടികൾ കുറവ്. ഇപ്പോൾ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ. കുട്ടികൾ ഇനിയും വന്ന് ചേരും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കുട്ടികൾ വന്ന് കയറും. എന്നാലും വളരെ ഭക്തനിർഭരമായ ഒരു അന്തരീക്ഷം നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. 10-ഉം 60-ഉം കുഞ്ഞു കുട്ടികൾ വന്നിരുന്ന് ഭഗവാന് മുന്നിൽ കീർത്തനം ചൊല്ലി ഇവിടെ ഇരുന്ന് അവരുടെ ആ മത അധ്യാപനം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. വളരെ തെളിച്ചമുള്ള അന്തരീക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ആ കുഞ്ഞുകുട്ടികളും അവരോടൊപ്പം വരുന്ന മുതിർന്നവരും ഭഗവാന്റെ ആ ചൈതന്യത്തിന് വേണ്ടി ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അത് കാണുന്നവർക്ക് കൂടി വളരെ അതിഭക്തിയായിട്ട് തന്നെ തോന്നുന്ന അവസരമാണ്. ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വച്ചോടിവാ,
ഇളമതിൽ മാലകൾ ചാർത്തിയും കുണ്ടലയുഗളം തൂക്കിയും കങ്കണമിട്ട കൈകളെ കളകള മണമേ വീശിവ. ക്ഷേത്രത്തിന്റെ മുന്നിലെ വൈഷ്ണവ സങ്കല്പമാണിത്. ശക്തി പകരുന്ന ഊർജം വെളിയിലേക്ക് തരുന്ന അരയാലാണ്. അരയാലും ഒരു ആഞ്ഞിലി മരവും കൂടിയാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നാൽ ആദ്യം വിളക്ക് കത്തിക്കും. എല്ലാവരും ഭക്തജനങ്ങൾ വന്ന് ആലിൻ്റെ മുമ്പിൽ ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇറങ്ങിയാൽ ഉടനെ ഉപദേവതകളായിട്ടുള്ള ആദ്യത്തെ ഉപദേവതയാണ് വൈഷ്ണവ സങ്കല്പം. ഇതാണ് ഇവിടുത്തെ നാഗരാജ സങ്കല്പം ഇപ്പോൾ കുടികൊള്ളുന്നത്. നാഗരാജാവും നാഗേക്ഷി അമ്മയും വൈഷ്ണവ ചൈതന്യത്തിലുള്ളതും ശൈവ ചൈതന്യത്തിലുള്ളതും ഇവിടെയുണ്ട്. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. പണ്ട് കാലത്ത് ഇവിടെയായിരുന്നു പൂജാവിധികളെല്ലാം നടന്നിരുന്നത്. 20-40 വർഷത്തിന് മുൻപ് എല്ലാ പൂജാവിധികളും ഇവിടെ തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഒരു ബ്രാഹ്മണ കുടുംബം ജീവിച്ചിരുന്നു. അവരാണ് ഇവിടെ പൂജാവിധികൾ നടത്തിയിരുന്നത്. പിൽക്കാലത്ത് വന്നവർ അത് മലദേവതാ സങ്കല്പമാക്കി മാറ്റി ആ രീതിയിൽ പൂജ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ക്ഷേത്ര സങ്കല്പം വന്നത് പിന്നീട് ക്ഷേത്രം പണിത് മാറിയതിന് ശേഷമാണ് ക്ഷേത്ര സങ്കല്പത്തിലേക്ക് ശൈവചൈതന്യത്തെ മാറ്റിയത്. അതുവരെ ഇവിടെയായിരുന്നു എല്ലാ കുടികൊണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒരു വലിയ കാവാണ്. വലിയ കാവെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ ചുറ്റിക്കിടക്കുകയാണ്. പണ്ട് എല്ലാവരും വന്ന് തൊഴുത് പൂജ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്ത് എന്ത് വിഷമസന്ധ്യകളുണ്ടെങ്കിലും വന്ന് ഇവിടെ കുറച്ചു നേരം നിന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ അത് തീർത്ത് കിട്ടുമെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. ക്ഷമയുടെ സങ്കല്പമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ ഭക്തർ പട്ട്, ചുമന്ന പട്ട്, വള, കരിവള ഇതൊക്കെയാണ് ഇവിടെ സമർപ്പിക്കുന്നത് ദേവപ്രീതിക്ക് വേണ്ടിയിട്ട്. ഇവിടമാണ് മലദേവതാ സങ്കല്പം. പ്രാചീനകാലം മുതലേ മലദേവതാ സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ മലദേവതാ സങ്കല്പം ക്ഷേത്രം പണിതതിന് ശേഷം ഇവിടെയാണ് ഇപ്പോൾ സങ്കല്പമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ മലപൂജകൾ, ഇഷ്ടംപോലെ മലപൂജകൾ നടക്കുന്നുണ്ട്. ഭക്തർ ധാരാളം എത്തുന്നുണ്ട്. ഇവിടുത്തെ ഉരാളി കോട്ടർമലയിലെ പൂജാരിയാണ് ഇവിടുത്തെ ഉരാളി. ക്ഷേത്രത്തിലെ ഏറ്റവും ശക്തി നിറഞ്ഞ, ചൈതന്യം നിറഞ്ഞത് എന്നറിയപ്പെടുന്നത് ഈ മലദേവതാ സങ്കല്പമാണ്. അതിൽ പട്ട് കൊണ്ട് കെട്ടും, മുറുക്കാൻ വയ്ക്കും, വിളക്ക് കത്തിക്കും. അല്ലാതെ തന്നെ കാര്യമായ രീതിയിൽ മലപൂജകളും ധാരാളം പേര് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്, ഏറ്റവും ഉയരമുള്ളൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്ന് കയറി വരാൻ റോഡ് മാർഗമുണ്ട്. നല്ല റോഡാണ്, എങ്കിലും നടന്നു കയറി വരുന്നത് വളരെ വളരെ നല്ലതാണ്. എക്സസൈസ് ആയിട്ട് ചിലർ അങ്ങനെ രാവിലെയും വൈകിട്ടും ഒക്കെ ക്ഷേത്രത്തിൽ തൊഴാൻ കയറി വരാറുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ കൂടുതൽ കയറ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കയറി വരുന്നവരുണ്ട്. ഈ 4 ചുറ്റും നമുക്കിവിടെ നോക്കിയാൽ കിലോമീറ്ററുകളോളം, 10-25 കിലോമീറ്റർ ദൂരം വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങൾ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാ ഭാഗവും കാണാൻ കഴിയാത്തത്. അല്ലെങ്കിൽ നേരത്തെ ഇവിടെയൊക്കെ മരങ്ങൾ മുറിച്ചു മാറിയ സമയത്ത് നമുക്കിവിടെ നോക്കിയാൽ 4 ചുറ്റും ഒരുപോലെ വളരെ കുഴിക്ക് അക്കരെയുള്ള ഭാഗങ്ങൾ, അതായത് 10-25 കിലോമീറ്ററോളം ദൂരം വരെ കാണാൻ കഴിയും. നല്ല കുളിർമയുള്ള, കുളിർമയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആസ്വദിക്കാൻ കൊള്ളാവുന്ന ഒരു അന്തരീക്ഷമാണ്. ഭക്തി മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷം കിട്ടുന്നൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വന്നാൽ. നമ്മൾ മലയുടെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇതിന് ചുറ്റും കാവ്, ഒരു ഭാഗത്ത് കാവാണ്, ഒരു അതിൻ്റെ കിഴക്കേ ഭാഗത്ത്, കാവിൻ്റെ കിഴക്കേ ഭാഗത്ത് ക്ഷേത്രമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മീൻകുളമുണ്ട്, വലിയൊരു കുളമുണ്ട്. നമുക്ക് ആ കുളവും കാണാം. ഇപ്പോൾ മീൻകുളമാണ്, ചെറയാണ്, മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ഇപ്പോൾ മീനുണ്ടോ നമുക്ക് നോക്കാം. കുറച്ചൊക്കെ ഈ അധികം വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ കരയോടെ ചേർന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ സന്തോഷം ഞങ്ങള് ഈ മീനുകൾക്ക് കൂടി പങ്കുവയ്ക്കുകയാണ്.
മീനെ തീറ്റി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആ സന്തോഷത്തിൽ അവരെയും കൂടെ പങ്കുചേർക്കുക. നല്ല ആഴമുള്ള ചെറിയ ഉള്ളിലോട്ട് നല്ല ആഴമാണ്. അതുകൊണ്ട് മീൻ ഇഷ്ടംപോലെ ഇപ്പോൾ ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട്. പല തരത്തിലുള്ള പല നിറത്തിലുള്ള മീനുകളാണ്. ചുമന്ന മീന്, മഞ്ഞ മീന്, കറുപ്പ്, പല കടലിൽ പല വലിപ്പത്തിലുള്ള ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട്. ഞങ്ങൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് മത്സ്യത്തിനെ മീനൂട്ട് നടത്താറുണ്ട്. അകത്തുമുണ്ട് കിണർ, ഇത് പുറത്തെ കിണർ. ഇതിനേതാണ്ട് 49 തൊടിയോളം ആഴം, ഭയങ്കര ആഴമാണ് ഈ കിണറിന്. ഈ നാല് ഭാഗം മുഴുവൻ പാറയാണെങ്കിൽ ഈ 49 തൊടി ഈ കിണർ കുഴിച്ച് താന്നിട്ടും ഒരു ചെറിയ പാറക്കഷണം പോലും ഇത് കിണർ കുഴിച്ച കാലത്ത് കിട്ടിയിട്ടില്ല. എന്നും ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഒരിക്കലും വെള്ളം പറ്റത്തില്ല. ഇത്രയും വലിയ ഉയരത്തിൽ ഈ മലയുടെ മണ്ടയിൽ നിൽക്കുന്ന ഈ കിണറിൽ ഒരു കാലത്തും വെള്ളം പറ്റില്ല, ഇഷ്ടം പോലെ വെള്ളവുമുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, നല്ല അന്തരീക്ഷമാണ്, നല്ല കാറ്റുമുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അദ്ദേഹമാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി രാജേന്ദ്ര ചേട്ടൻ. ചുറ്റളവ് നോക്കിയ ഒരു 25 കിലോമീറ്ററിന് അകലെ നിന്ന് കിട്ടുന്ന കാറ്റാണ് ഇവിടെ വരുന്നത്. ശുദ്ധമായ ഒരു കാറ്റ്, ആലിന്റെ ഏറ്റവും ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലം. മറ്റൊന്ന് ഒരു വിധമായിട്ട് ഒരു പക്ഷി അല്ലെങ്കിൽ വേറെ ഒരു വിധമായിട്ടും ഒരു ശല്യമില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ജ്യോതിഷപ്രകാരം 1300 സംവത്സരങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ബ്രാഹ്മണനും പത്നിയും താമസിച്ചിരുന്നു. അവര് പൂജാദി കർമ്മങ്ങൾ ചെയ്തിരുന്നത് ശിവനെയും പാർവതിയെയും ആണ്. അവര് സന്താനങ്ങളില്ലാതെ ഇവിടെ തന്നെ മൺമറഞ്ഞു. ഈ അവരന്ന് പൂജിച്ചിരുന്ന ദേവനും ദേവിയും പൂജാ ദ്രവ്യങ്ങളും ഈ മണ്ണിൽ തന്നെ ഉണ്ട് എന്നാണ് ദേവപ്രശ്നത്തിൽ നമുക്ക് അറിയപ്പെട്ടത്. അങ്ങനെയാണ് ഇതിന്റെ പഴക്കം. അതിനുശേഷം ഇവിടെ കാട് കയറി പിന്നെ കൗള ആചാരപ്രകാരം വർഷത്തിലൊരിക്കൽ ഗുരുതി ഉൾപ്പെടെ ഉള്ള പൂജകൾ വർഷത്തിലൊരിക്കൽ നടന്നു. പിന്നെ ക്ഷേത്ര ആരാധനാലയം ആയി അവിടെ പിന്നെ തുടർന്ന് ഗുഹാക്ഷേത്രമായിട്ടില്ലേ, ശരിക്കും ഒരു ഗുഹാക്ഷേത്രമല്ലേ. ആ ഗുഹാക്ഷേത്രത്തിന്റെ ആ ഒരു രീതിയിലായിരുന്നു പണ്ട് പൂജ നടത്തിക്കൊണ്ടിരുന്നത്. ക്ഷേത്രം പണിതതിനു ശേഷം ആ ശൈലി മാറ്റിയിട്ട് ബ്രാഹ്മണ പൂജ വീണ്ടും കൊണ്ടുവന്നു. മലദേവതയാണ് ഇവിടെ പ്രധാന, ഏറ്റവും പ്രധാന മലദേവതയാണ്. എട്ട് മലയ്ക്കും കണ്ട് ചേർന്നല്ലയോ വരുന്നത്. എട്ടുമല, എട്ടുമലയിലും പ്രസിദ്ധമായ ഒരു മലയായത്. അതില് ഒന്ന് പരുത്തിമല. ഈ പരുത്തിമലയ്ക്ക് വേറൊരു പേരുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഈ ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് മാങ്കോട്ട് മല എന്നാണ്. ശരിയാണ്, മാങ്കോട്ട് മല ആയിരുന്നു അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ആരാധനാലയം ആയതിനു ശേഷമാണ് പരുത്തിമലയായത്. പിന്നെ ദേവപ്രശ്നത്തിലാണ് അർദ്ധനാരീശ്വരനായത്. അങ്ങനെ വിഗ്രഹ പ്രതിഷ്ഠ 1994 വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രമൊക്കെ പുതുക്കി പണിഞ്ഞു. ഇപ്പം ഒരു പ്രത്യേക ഐശ്വര്യം ഇവിടെ കാണാനുണ്ട്. ഒരു ചൈതന്യത്തിന്റെ ഒരു വലിപ്പം കൂടി. കുംഭമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഉത്സവം. അതിനോട് ഒരു മറ്റുള്ള ക്ഷേത്ര ആചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും കൃത്യനിഷ്ഠയോടും ഭംഗിയായിട്ടും നടത്തപ്പെടുന്നു. ജനം അതുകൊണ്ട് ജനവും കയറി വരുന്നത്, ഇത്ര ഉയരമുള്ള സ്ഥലത്തായാലും ആളുകൾ കയറി വരുന്നത് അതൊരു പ്രത്യേകതയാണല്ലോ. ഇവിടെ വന്ന് ആ ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടാണ്, മനസ്സിനൊരു തൃപ്തിയാണ്. തൃപ്തിയാണ്, ഭക്തി മാത്രമല്ല മനസ്സിനൊരു തൃപ്തിയുണ്ട്. അതാ എല്ലാവരും പറയുന്നത്, ഇവിടെ കയറി വന്ന് കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴേ മനഃശാന്തി എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അർദ്ധനാരീശ്വര ക്ഷേത്രമായതുകൊണ്ട് വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള പൂജകൾ ഇവിടെ തടസ്സങ്ങൾ മാറുന്നതിന് മാറുന്നതിന് അതങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയും ഒരുപാട് പേര് വന്ന് ചേരുന്നു, അങ്ങനെയും വരുന്നുണ്ട് ആളുകൾ. മംഗല്യ പൂജ ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ അനുഭവങ്ങളുടെ അടിസ്ഥാനം വീണ്ടും പറഞ്ഞു കേട്ട് പലരും അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞു കേട്ടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ വിശേഷതകൾ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൽ ഇന്ന് വന്നതിന്റെ പ്രത്യേകത പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങളുടെ ചാനലിന് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ വന്നതിന്റെ സന്തോഷം കൊണ്ട് ഭഗവാനെ കണ്ട് നന്ദി പറയുക എന്നതിനാണ് ഇന്ന് ഞങ്ങൾ വന്നത്. അപ്പം ഭഗവാന് അതിനോടുള്ള താല്പര്യം പോലെ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. ഗുരുജനങ്ങളുണ്ട്, മറ്റ് പല രീതിയിലുള്ളവർ വീഡിയോ ഒക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈശ്വര ചിന്തയിൽ അല്പസമയം ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം. ഇവിടെ വന്ന് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ ചൈതന്യത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഭഗവത് ചൈതന്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തിച്ചേരുക. ഓം ശാന്തി ശാന്തി ശാന്തി.